രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആയുസുള്ളത് മന്ത്രിമാരെക്കുറിച്ചുള്ള അന്തിമ ധാരണയിലേക്ക് ഇടതുമുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു ഘടക കക്ഷികളുടെ മന്ത്രിമാരെക്കുറിച്ചൊക്കെ ഏതാണ്ട് ധാരണയായി സി പി ഐ അന്തിമധാരണയിലേക്ക് എത്തുന്നു സി പി എമ്മിൻ്റെ അന്തിമധാരണയും അവരുടെ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കഴിയുമ്പോൾ ഉണ്ടാകും എല്ലാത്തിനും മണിക്കൂറുകൾ മാത്രമാണ് ഊഹാപോഹങ്ങൾക്ക് ആയുസുള്ളത് പക്ഷേ വളരെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി വനിതകൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും സജീവമായി തന്നെ നാം കാണേണ്ടത് ഒരുപക്ഷെ മൂന്ന് വനിതാ മന്ത്രിമാരുള്ള മന്ത്രിസഭ എന്ന ഒരു വലിയ ചരിത്ര നേട്ടം രണ്ടാം പിണറായി സർക്കാർ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് അപൂർവതകളുമായിട്ടാണല്ലോ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നത് ഒരു ഭരണ തുടർച്ച എന്നുള്ള ഏറ്റവും വലിയ ചരിത്രം കൂടുതൽ പുതുമുഖങ്ങൾ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ള മറ്റൊരു ചരിത്രം അതിലേക്കുള്ള സാധ്യതകളാണ് നിൽക്കുന്നത് ഇപ്പോൾ സി പി ഐ ആയാലും ഘടകകക്ഷി മന്ത്രിമാരായാലും ഒക്കെ കൂടുതൽ പേരും പുതുമുഖങ്ങളാണ് ഇപ്പോൾ ജനതാദളിൽ മാത്യു ടി തോമസോ കൃഷ്ണൻകുട്ടിയോ വന്നാൽ അവരും ശശീന്ദ്രനും വന്നാൽ ശശീന്ദ്രനുമാണ് ഈ പഴയ മുഖങ്ങളെന്ന് പറയുന്നത് ബാക്കിയൊക്കെ ഇതുവരെ പ്രഖ്യാപിച്ചവരൊക്കെ പുതുമുഖങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് ഈ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് അതിനിടയിലാണ് ഈ വനിതാ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നത് കെ കെ ശൈലജ ടീച്ചർ എന്തായാലും മന്ത്രിയായി ഈ രണ്ടാം പിണറായി സർക്കാരിലും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊരു വനിതയെക്കൂടി സി പി എം സജീവമായി പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം സി പി ഐ അവരുടെ നാല് മന്ത്രിമാരിൽ ഒരാൾ വനിതയായിരിക്കും എന്നുള്ള തരത്തിൽ ധാരണയിലേക്ക് എത്തുകയാണ് ചടയമംഗലത്ത് നിന്ന് ജയിച്ച ചിഞ്ചുറാണി അവർ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ് പാർട്ടിയിലെ സീനിയോറിറ്റി കൊണ്ട് തന്നെ മറ്റ് വിജയിച്ചവരെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന പാർട്ടിയിലെ പാർട്ടി ഘടകങ്ങളിൽ ഉയരത്തിൽ നിൽക്കുന്ന ആളെന്നുള്ളതിൽ ചിഞ്ചുറാണി മന്ത്രിസഭയിലേക്ക് എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ചെഞ്ചുറാണി സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കാനം രാജേന്ദ്രൻ ഉറച്ചു തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ കാനം രാജേന്ദ്രൻ്റെ ഉറച്ച പിന്തുണ ചിഞ്ചുറാണിക്ക് അനുകൂലമായി നിൽക്കുന്നു അപ്പോൾ സി പി ഐയിൽ നിന്ന് ഒരു വനിതാ മന്ത്രി എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പുറത്ത് സി പി എം രണ്ടുപേരെ വനിതാ മന്ത്രിമാരായി പരിഗണിക്കുമ്പോൾ മൂന്ന് വനിതാ മന്ത്രിമാരെന്ന ഒരു വലിയ ചരിത്രത്തിലേക്ക് പിണറായി ടൂർ കാൽ വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അയല ടീച്ചറെ കൂടാതെ സി പി എം പരിഗണിക്കുന്നത് വീണ ജോർജിനെയും കാനത്തുൽ ജമീലെയും ബിന്ദുവിനെയും പ്രതിഭാഹരിയെയുമാണ് ഈ നാല് പേർ പരിഗണനയിലുണ്ട് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് മൂന്ന് വനിതാ മന്ത്രിമാർ ഒരു മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നൊക്കെ യു ഡി എഫിന് പ്രാഥമിക ചർച്ചകളിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഒന്ന് ഇത്രയും വനിതകൾ ജയിക്കുമോ എന്നുള്ളൊരു കാര്യം രണ്ട് അങ്ങനെ ജയിച്ചു വന്നാൽ തന്നെ അവരെ പരിഗണിക്കുമോ എന്നുള്ള കാര്യം അതാണല്ലോ ഇപ്പോൾ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും വനിതകളോട് അവഗണന കാട്ടുന്ന ഒരു മുന്നണി അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ കരുതുകയേ വേണ്ട പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഈ ജയിച്ചു വന്നവരെല്ലാവരും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അർഹതയുള്ളവർ എന്നുള്ളതാണ് പരിചയസമ്പത്തുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വീണ ജോർജ് ആയാലും പ്രതിഭാ ആയാലും കാനത്തിൽ ജമീലായാലും ഇനിയിപ്പോൾ പാലക്കാട് കോങ്ങാട് നിന്ന് ജയിച്ച ശാന്തകുമാരി ആയാലും ആറ് ബിന്ദായാലും ഒക്കെ വിവിധ ഭരണതലങ്ങളിൽ തലങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചവരാണവർ അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുടെ കാര്യമേ ഉണ്ടാകുന്നില്ല ഇടതു മുന്നണിക്ക് ഇതിൽ ആര് വേണമെന്നുള്ള ചോയ്സ് എടുക്കലാണ് പ്രശ്നമായി മാറുന്നത് അതുമാത്രമേ ഉള്ളൂ പ്രശ്നം ഇവരിൽ ആരെ മന്ത്രിമാരാക്കിയാലും അവർ യോഗ്യതയുള്ളവരാണ് ഭരണതലത്തിൽ മികവ് തെളിയിച്ചവരാണ് എന്നുള്ള ഒരു നേട്ടം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആറ്റിങ്ങിൽ നിന്ന് ജയിച്ച ഒ എസ് എംപികയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അവർ പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് വരെ ഭരണമികവ് പ്രകടിപ്പിച്ച തദ്ദേശ സ്ഥാപന അധ്യക്ഷ എന്നുള്ള നിലയിൽ വലിയ അംഗീകാരം കിട്ടിയ ഒരു വനിതയാണ് ശാന്തകുമാരി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആർ ബിന്ദു തൃശൂർ മേയറായിരുന്നു കാനത്തൽ ജമീലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഇവരെല്ലാവരും ഭരണതലത്തിൽ ഉറച്ചു നിന്നവരാണ് പ്രതിഭ ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഒരു വട്ടം എം എൽ എ ആയിരുന്നു അങ്ങനെ മികവ് തെളിയിച്ച വനിതകളുടെ ഒരു വലിയ നിര ഉള്ളപ്പോൾ അങ്ങനെ ഒരു ചരിത്രത്തിലേക്ക് ഇടതു ഇടതുമുന്നണി കാൽവച്ചാൽ അതിലും അത്ഭുതപ്പെടാനില്ല എന്തായാലും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും അങ്ങനെ ഒരു വലിയ ചരിത്രം കഴിഞ്ഞ തവണ രണ്ട് മന്ത്രി വനിതാ മന്ത്രിമാരുണ്ടായിരുന്നു ഇക്കുറി അതുക്കും മേലെ എത്താൻ സാധിക്കുമോ എന്നുള്ളതിലേക്കാണ് കേരളം കാത്തിരിക്കുന്നത്